ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നൊരു നാടൻ റെസിപ്പിയാണ്. നമ്മളിന്ന് ചെയ്യുന്നത് മത്തങ്ങ വെച്ചിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, നമ്മളൊരു ഒഴിച്ചുകറിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മത്തങ്ങ കൊണ്ടുള്ള റെസിപ്പീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പീസ് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ദാ ഇതുപോലെയുള്ള പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതോടും അരിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം പീസ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിൽ വേണം. ഒരുപാടങ്ങ് നല്ല വലുപ്പത്തിലാവരുത്, തീരെ വലുപ്പം കുറഞ്ഞു ആവരുത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട, കാരണം മത്തങ്ങ ആയതുകൊണ്ട് തന്നെ വെന്തങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ മത്തങ്ങ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് മത്തങ്ങ ഒരു പകുതി വേവാവണം, അതുവരെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടുന്നത്. ഒരുപാടങ്ങ് വെന്ത് പോകാൻ പാടില്ല. ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു പകുതി വേവായി വരട്ടെ. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുക്കുക. ഒരു ഒന്നൊന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ പുളി ഒന്ന് കുതിർത്ത് വയ്ക്കുക, ഈ മത്തങ്ങ വേവാൻ വയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതൊന്ന് വെന്ത് തുടങ്ങുമ്പോഴേക്കും നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഒരു പാൻ വയ്ക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂണിനുള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഉലുവയുടെ കളറൊന്ന് ചേഞ്ച് ആവണം. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരണം. റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു ആറെണ്ണം, ആറ് ടു എട്ടെണ്ണം ഒക്കെ ചേർക്കുക കേട്ടോ. അപ്പോൾ അതും ഒന്ന് കളർ ചേഞ്ചായി, ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ആറെണ്ണമാണ് ചേർത്തിരിക്കുന്നത്, അര ടീസ്പൂൺ ഉലുവയും. ഉലുവ ഒന്ന് കളർ ചേഞ്ചായി വന്നതിന് ശേഷം മാത്രമേ മുളക് ചേർത്ത് കൊടുക്കാവൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം. ഒരു രണ്ട് പിടിയോളം തേങ്ങ എടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരുന്ന് ഇത് വീണ്ടും കരിയാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ആ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കി കളയരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അര ടീസ്പൂൺ ഉലുവയും നമ്മൾ വറ്റൽമുളകും ചേർത്തു. ഇത് ഒരുപാടങ്ങ് എരിവുണ്ടാവില്ല ഈ ഒരു വറ്റൽമുളകിന്. അപ്പം അത്യാവശ്യം നന്നായിട്ട് എരിവ് വേണ്ടുന്നവർക്ക് ഒരു രണ്ടെണ്ണം കൂടെയൊക്കെ എക്സ്ട്രാ ചേർക്കുക കേട്ടോ. അത് ആദ്യം ചേർക്കേണ്ട, നമുക്ക് എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, പത്തെണ്ണം അങ്ങനെയൊക്കെ എടുക്കരുത് കേട്ടോ. അപ്പോൾ എരിവ് കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇതാപ്പോൾ ഒരു പകുതി വേവായി വന്നു. ആ സമയത്ത് നമ്മുടെ പുളിവെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് എടുത്ത് ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ പുളി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കുക. അതിൽ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ആദ്യം തന്നെ എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പുളി ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുളിയൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണല്ലോ. അപ്പോൾ ഒന്ന് തിളച്ച് ആ പുളിയുടെ ഒരു പച്ച സ്വാദൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തു. ആ പുളി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു പച്ചമണം മാറണം. ആ പുളിയുടെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറിക്കഴിയുമ്പോൾ വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം നന്നായിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് പുളി ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ പുളിയുടെ അളവ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത്, തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യാവൂ. ഈ സമയത്ത് എരിവും ഉപ്പും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ ഒന്ന് തിള വരുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തിളയ്ക്കാൻ പാടില്ല, നല്ല പോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി, ആ ഒരു തിള വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക.
അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു തിള വന്നു കഴിഞ്ഞാൽ തിള ഇങ്ങനെ വരുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് ചൂടാക്കി എടുക്കേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചട്ടി ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് തിള വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളോട് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ആ സെയിം പാൻ തന്നെ ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് കടുക് ചേർത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറ്റൽമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം കറിവേപ്പില. ഇനി നമുക്ക് താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കുറുകിയ ഇരിക്കരുത് കറി. ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത്. എന്നാലും അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരുപാടങ്ങ് തിക്കായിട്ടുള്ള കറിയല്ല. കണ്ട, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു പരുവമായിരിക്കണം കേട്ടോ. ഇതിൽ കൂടുതൽ ലൂസാക്കി എടുക്കരുത്, ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കരുത്. അപ്പോൾ എന്താ, നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. മത്തങ്ങ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്, നന്നായി വേവണം, എന്നാൽ അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല. പിന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മത്തങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടണം എന്ന് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് പീസ് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ തവി കൊണ്ട് ഒന്ന് കുത്തിയടച്ച്, ഞാനിപ്പം കാണിച്ച പോലെ ഒന്ന് കുത്തിയടച്ച് കൊടുക്കുക. ഒരു ഒന്ന് രണ്ട് പീസ് ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് ചെയ്യരുത്. ആ മത്തങ്ങയുടെ കുറച്ചുകൂടെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ മത്തങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കുത്തിയടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചല്ലോ, ഇതായിരിക്കണം ഇതിൻ്റെ ഒരു പരുവം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് വറുത്തിട്ട് അരച്ചെടുക്കുകയല്ലേ, അപ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും കിട്ടുന്നതാണ്. മത്തങ്ങ എന്നുള്ള മത്തങ്ങ റെസിപ്പീസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.